നീറുന്ന ഓർമ്മയായി ഡോക്ടർ വന്ദനാദാസ്. കോട്ടയം മുട്ടുചിറ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. കണ്ണീരണിഞ്ഞാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രിയപ്പെട്ടവൾക്ക് വിട നൽകിയത്. റിബിൻ രാജുവിന്റെ വിവരങ്ങളുമായി. റിബിൻ, ആ കുടുംബത്തിന്റെ, ആ നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു. എത്രത്തോളം വേദനാജനകമായ നിമിഷങ്ങളാണ് ആ കുടുംബത്തിനെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. എങ്ങനെയായിരുന്നു യാത്രയപ്പം? ഹരിയ, ഇന്ന് രാവിലെ മുതൽ തന്നെ 100 കണക്കിന് ആളുകളാണ് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ ആർക്കും വാക്കുകൾ കിട്ടുന്നുണ്ടായില്ല. പ്രാർത്ഥനാ ചടങ്ങുകൾ രാവിലെ നടന്നു. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടുള്ള കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് അമ്മയും അച്ഛനും അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾക്ക് അന്ത്യചുംബനം നൽകി. അതിനുശേഷം വികാര നിർഭരമായ പല രംഗങ്ങളും ഇവിടെ ഉണ്ടായി. മൃതദേഹം ചിതയിലേക്ക് എടുക്കുമ്പോൾ അമ്മ സങ്കടം സഹിക്കാൻ കഴിയാതെ മോഹാലസ്യപ്പെട്ട് വീണു. അതോടൊപ്പം ഇവിടെ കണ്ടുനിന്നവരെല്ലാവരും ഈറനണിയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ ഒരു ജനസഞ്ചയം ഈ നാടിന്റെ പ്രിയപ്പെട്ട ഡോക്ടറെ യാത്രയാക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തി. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഇവിടേക്ക് എത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാവിലെ എത്തിയിരുന്നു. വീണ ജോർജിന് പോലും തന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വിങ്ങിപ്പൊട്ടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് അവരും ഒപ്പം കരഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കേരള നിയമസഭയുടെ സ്പീക്കർ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അങ്ങനെ ഒരുപാട് പേർ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഡോക്ടറിന്റെ ഒപ്പം പഠിച്ചവർ, സഹപാഠികൾ, ഒപ്പം ജോലി ചെയ്യുന്നവർ, അധ്യാപകർ, അങ്ങനെ നാടിന്റെ നാനാ തുറയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത്. മൃതദേഹം 2 മണിയോടുകൂടി തന്നെ ചിതയിലേക്ക് എടുത്തു. മറ്റു ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ മകളെ നഷ്ടപ്പെട്ട വേദനയിൽ കുടുംബാംഗങ്ങൾ വലിയ സങ്കടത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.